അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മാഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കല് ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ, ഒരു നേരം കൂടി നമസ്കരിക്കാത്തൊരു മനുഷ്യൻ, ഒരുപാട് പലിശയൊക്കെ തിന്നുന്ന വ്യക്തി, അദ്ദേഹം പറയാണ്, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, ഞാൻ വലിയ ഒരു ഔലിയാണ്, എനിക്ക് അള്ളാഹുവിന് ഒരുപാട് സ്നേഹമുണ്ട്. ഈ ഒരു വാക്ക് ആർക്കും വേണമെങ്കിൽ എടുത്തുദ്ധരിക്കുക സഹോദരന്മാരെ, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, അള്ളാഹുവിന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് നമ്മൾ വിചിന്തനം ചെയ്യണം. നമ്മൾ നാവുകൊണ്ട് എടുത്തുദ്ധരിച്ചുകൊണ്ടൊന്നൊരു കാര്യമാണില്ല, അത് അള്ളാഹു തന്നെ തീരുമാനിക്കണം. നമ്മൾ ആരും തന്നെ ഒരു ഒരൊറ്റ ഔലിയ പോലും, യഥാർത്ഥത്തിലുള്ള ഔലിയ ഒരിക്കലും പറയില്ല ഞാൻ ഔലിയ എന്ന്. അതാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ വിഷയം, നമ്മൾക്കാർക്കും തന്നെ മറ്റുള്ള ആൾക്കാരെയും ഔലിയാക്കാനും നമുക്ക് അവകാശമൊന്നുമില്ല. അതൊക്കെ അള്ളാഹു തീരുമാനിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ റബ്ബിനെയാണ്, അശദ്ദു ഹുബ്ബല്ലില്ലാണ് ഖുർആനിൽ പഠിപ്പിക്കുന്നത്. നമ്മളിങ്ങനെ വെറുതെ അവകാശപ്പെടുക സഹോദരന്മാർ, ഒരു ആത്മാർത്ഥതയില്ല, ഒരു നിഷ്കളങ്കതയില്ല, എന്നിട്ട് വെറുതെ അവകാശപ്പെടുക, ആ അള്ള കാര്യം നോക്കിക്കോളും, അള്ളക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അള്ളനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഹൃദയത്തിലേക്ക് ഒന്ന് ഒന്ന് ആഴി ആണിറങ്ങിയിട്ട് ഒന്ന് ചിന്തിക്കുക. നമ്മളൊന്നൊറ്റ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, എനിക്ക് നിഷ്കളങ്കമായിട്ട് അള്ളാഹിനെ പറ്റി അറിയണം, പഠിക്കണം ആഗ്രഹമുണ്ടോ? ആ ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹത്തിനനുസരിച്ച് ഒരു പടി മുന്നോട്ടേക്ക് നീങ്ങണം, പ്രവർത്തനത്തിലേക്ക് വരണം. ഇതിലേക്ക് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാല്, പണ്ട് തൊട്ടേ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അവര് എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യും, ഒരുപാട് ദാവത്തിൽ സജീവമാണ്, പക്ഷെ അവർക്ക് അവരുടെ സംഘടനേന്റെ ഖുർആന്റെ പരിഭാഷ എടുത്ത് വായിക്കാൻ പറ്റുന്നില്ല, അതിന് സമയമേ ഇല്ല സഹോദരന്മാരെ. ചിന്തിക്കുക, നമ്മൾക്ക് നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിനെ തിരിച്ചറിയണം, അള്ളാഹുവിന്റെ കൂടുതൽ അടുക്കണം എന്നില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠനം തുടങ്ങും. നമ്മൾ ഇന്ന് തൊട്ട് വിലയിരുത്തി നോക്ക്, ഞാൻ ഏത് കാര്യത്തിനാണ് പഠനം സമയം ഒരുപാട് ചെലവഴിക്കുന്നത്? ഭൗതികമാണോ, എൻ്റെ പരലോകത്തിന് വേണ്ടിയിട്ടാണോ? തീർച്ചയായിട്ടും നമ്മളൊക്കെ 10-18 വയസ്സിൽ ഇതായിട്ട് കിട്ടുകയാണെങ്കിൽ പോലും 25 വയസ്സ് വരെ പഠനത്തിൻ്റെ ഭാഗം, PG തീരുന്നവരെ ഭൗതികമായി ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ ഇന്ന് PG കിട്ടി, ഡിഗ്രി കിട്ടി കഴിഞ്ഞോ, അന്ന് തൊട്ട് 18 വയസ്സ് തൊട്ട് തന്നെ പഠനം ഒരുപാട്, മതപരമായ പഠനം ഒരുപാട് വായന തുടങ്ങി. 25 വയസ്സിന് ശേഷം വെറും ഭൗതിക പഠനം കുറഞ്ഞു കുറഞ്ഞു വരികയും മതപരമായ പഠനത്തിന് ഒരുപാട് സമയം ചെലവഴിച്ചു. എല്ലാ സംഘടനേന്റെ ഓഫീസുകളും സ്റ്റാളും അവിടെ ബുക്ക് സ്റ്റാളിലൊക്കെ പോയിട്ട് വായന തുടങ്ങി. എന്തിനാ? എന്റെ റബ്ബിനെ കണ്ടെത്തണം, എന്റെ റബ്ബിനെ കണ്ടെത്തിയിട്ട് എന്റെ റബ്ബിനെ ഒരുപാട് സ്നേഹിക്കണം, എനിക്ക് എന്റെ റബ്ബിന്റെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടണം. അൽ വദൂദിനോട് എനിക്കും നിങ്ങൾക്കും ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റാത്ത കാരണങ്ങൾ നമ്മളൊന്ന് അന്വേഷിക്കുക, അതെന്തൊക്കെയാണോ എന്ന് അതിൽ നിന്ന് വിട്ടു നിൽക്കുക. പലപ്പോഴും സുഹൃത്ത് ബന്ധമാണെങ്കിൽ അങ്ങനത്തെ സുഹൃത്ത് ബന്ധം വിട്ടു നിന്നിട്ട് അള്ളാഹുവിനോടുള്ള ബന്ധം നന്നാക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇന്ന് ഏറ്റവും വലിയ വിഷയം ബാപ്പ അല്ലെങ്കിൽ ഉമ്മ, അതല്ലെങ്കിൽ സ്വന്തം ഈണ അല്ലെങ്കിൽ സ്വന്തം മക്കൾ, ഈ ബന്ധങ്ങളൊക്കെ തീർച്ചയായിട്ടും പവിത്രമാണ്. അതിനൊക്കെ അതിന്റെ രൂപത്തിൽ എന്നെ കാത്ത് സംരക്ഷിക്കണം, തീർച്ചയായിട്ടും ഒരു സംശയമേ ഇല്ല. മറിച്ച് നമ്മളൊരു ശ്രദ്ധിക്കേണ്ട വേറെ വിഷയം, അള്ളാഹുവിനോടുള്ള ബന്ധം ഉണ്ടാക്കുന്നതിന് ഈ ബന്ധങ്ങൾ തടസ്സമാകുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിചിന്തനം ചെയ്യണം. സ്വന്തം ബാപ്പനും ഉമ്മനും തീർച്ചയായിട്ടും അനുസരിക്കണം എന്നുള്ളത് ഇസ്ലാമികമാണ്, നിർബന്ധമാണ്, അള്ളാഹു കൽപ്പിച്ചതാണ്. നേരെ മറിച്ചോ, അള്ളാഹു വിരോധിച്ചൊരു കാര്യം അത് ബാപ്പയും ഉമ്മയും പറഞ്ഞാൽ നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക സഹോദരന്മാര്. ഒരു പ്രബലമായ സുന്നത്താണ് താടി വെക്കുക എന്നുള്ളത്, അത് ബാപ്പക്കും ഉമ്മക്കും ഇഷ്ടമില്ല, അതുകൊണ്ട് നമ്മൾ അവരനുസരിക്കണോ അല്ല അള്ളാഹിനോട് ഇഷ്ടമുള്ളത് നമ്മൾ താടി വെക്കണോ? ചിന്തിക്കുക. ഒരു ഒരു നമ്മുടെ ഒരു കുട്ടി, എൻ്റെ ഒരു സ്റ്റുഡൻറ്, നല്ല രീതിയാണ്, നിസ്കാരമൊക്കെ ഉണ്ട്, താടിയുടെ സംഘടനാ പ്രവർത്തനമൊക്കെ ഉണ്ട്, പക്ഷേ കല്യാണത്തിന്റെ സമയമായപ്പോൾ കുട്ടിക്ക് പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ബാപ്പ സ്ത്രീധനം ചോദിച്ചു. എൻ്റെ ഈ കുട്ടി സ്ത്രീധനമാണ്, ഞാൻ പറഞ്ഞു എന്ത് വൃത്തികേടാ മോനെ, എന്തിനാ ഈ താടിയൊക്കെ വെച്ച് കപടനാവും നമ്മള്? ബാപ്പനോട് പറയാനുള്ള ആർജവലിപ്പില്ല, പിന്നെ സുജൂത് ചെയ്യുന്ന എന്തിനു ആത്മാർത്ഥത ഉള്ളത്? ബാപ്പടുത്ത് വിനയാനീതനായിട്ട് പറയാൻ പഠിക്കണം, വേണ്ട ബാപ്പ വേണ്ട, എനിക്ക് സ്ത്രീധനം ആവശ്യമില്ല, എനിക്ക് ആവശ്യമില്ല, ഞാൻ അധ്വാനിച്ച ജോലി ഇത് എന്റെ ഭാര്യയെ പൊറ്റിക്കോളാം. ഒരു ആത്മാർത്ഥത്തിലെ സഹോദരന്മാരെ, അപ്പൊ ബാപ്പയാണോ വലുത്, അള്ളാഹുയാണോ എന്ന് ചിന്തിക്കുക. നിങ്ങൾ ചിന്തിക്കുക, ഇനി കുറെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ ഇണകളായിട്ടത്, ഭാര്യ ഹിജാബ് ധരിക്കൂല, പക്ഷെ മറ്റെല്ലാം കൊണ്ട് നല്ലതാ, നിസ്കരിക്കില്ല, പക്ഷെ എല്ലാം കൊണ്ട് നല്ലതാ. എന്നാലും നമ്മളെന്താ, നമ്മൾ ഒരുമിച്ച് കടന്നുറങ്ങും, ഭർത്താവ് നിസ്കാരമേ ഇല്ല,
പക്ഷെ ബാക്കിയെല്ലാം കൊണ്ട് നല്ലതാ. പക്ഷെ എന്നാലും ഞാൻ അതേ ഭർത്താവിന്റെ കൂടെ നമ്മൾ ഒരുമിച്ച് കിടന്നുറങ്ങുന്നു. നമ്മൾക്ക് ആരാ വലുത്? അള്ളാഹു ആണോ അല്ല എന്റെ ഭർത്താവാണോ? ചിന്തിക്കുക സഹോദരന്മാരെ, ചിന്തിക്കുക, ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. എന്റെ ഭർത്താവ് കള്ളുകൂടിയൻ, കഞ്ചാവ്, അല്ലെങ്കിൽ വേറൊരു അന്യ സ്ത്രീയായിട്ട് ബന്ധം പുലർത്താണ് ഞാൻ ഉടനെ ഡൈവോഴ്സ് ചെയ്തിരിക്കും. ഭൗതികമായി എന്ത് പ്രശ്നങ്ങൾ, തെറ്റുകുറ്റങ്ങളുണ്ട്, ഞാൻ ഉടനെ കുറെ സഹിക്കും, പിന്നെ അങ്ങ് ഡൈവോഴ്സ് ചെയ്യും. എന്നാൽ അള്ളാവിനെ ധിക്കരിച്ചു കൊണ്ട് നേരം പോലും സുജൂദ് ചെയ്യാത്ത ഭർത്താക്കന്മാരെ കൂടെ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നാര ഭാര്യമാര്, നിങ്ങൾ ആരും തന്നെ ഡൈവോഴ്സ് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നിങ്ങൾ വളരെ വിനയാനിതനായിട്ട്, വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ട് സാധിച്ചെടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ വാങ്ങിത്തരാനും, നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്ത് പോകാനും, നിങ്ങൾക്ക് കഴിക്കേണ്ട ഭക്ഷണം ചെയ്യാനും, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട പൊന്നു മേടിക്കാനൊക്കെ നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് സൗമ്യമായിട്ട് വിനയാനിധനായിട്ട് നിഷ്കളങ്കമായിട്ട് പറഞ്ഞ് നിങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഇതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും പൊട്ടിക്കരഞ്ഞിട്ട്, തഹജ്ജുദിൽ പൊട്ടിക്കരഞ്ഞിട്ട് ഭർത്താവിൻ്റെ അടുത്ത് വിനയാനിധനായിട്ട് പൊട്ടി പറയുക, സങ്കടത്തോടെ വിഷമത്തോടെ നിങ്ങൾക്കൊന്ന് നമസ്കരിച്ചോടെ, നിങ്ങൾ നമസ്കരിച്ചാൽ എനിക്ക് കുടുംബത്തിൽ ഒരുപാട് ബർക്കത്ത് ഇട്ട് തരുമെന്ന് പറയണ്ടോ? നിങ്ങൾ ചിന്തിക്കുക സഹോദരന്മാരെ, ചിന്തിക്കുക. അപ്പൊ ഭർത്താവാണോ വലുത്, അള്ളാഹു ആണോ? ചിന്തിക്കുക. ഇനി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മക്കൾ വഴി തെറ്റുമ്പോൾ നമ്മളതിനെ ന്യായീകരിച്ച് തുടങ്ങി. എന്റെ മകൾ ഹിജാബ് ധരിക്കാതെ ഇപ്പോൾ, എന്റെ മകൻ നമസ്കാരം ഒഴിവാക്കിയപ്പോൾ, അത് എന്റെ മോനാണ്, എന്താ കുഴപ്പം? ബാക്കി എല്ലാവരും നമസ്കരിക്കാതെ എത്ര പേരുണ്ട്? കല്യാണം കണ്ട ഇന്ന് ഇന്ന സംഘടനന്റെ പണ്ഡിതൻ നടത്തിയ കല്യാണം നോക്ക്, ധൂർത്തനാണല്ലോ. അപ്പൊ പിന്നെ ഞാൻ നടത്തിയാൽ എന്താ പ്രശ്നം? സഹോദരന്മാർ, എന്റെ ഫാത്തിമ റളിയല്ലാഹു എന്നെ മോഷ്ടിച്ചെങ്കിൽ പോലും ആയി ഫാത്തിമ റളിയല്ലാഹു എന്റെ കൈ വെട്ടുമെന്ന് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആരാണ് വലുത്? ചിന്തിക്കുക. അള്ളാഹു ആണോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആണോ എന്ന് ചിന്തിക്കുക സഹോദരന്മാരെ. പ്രവാചകന്റെ കഥകളൊക്കെ വെറുതെ ഡയലോഗ് അടിക്കാനും പറഞ്ഞു കേട്ട് രസിക്കാനല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചെറിയ പ്രായത്തിൽ എന്റെ ബാപ്പ പുറത്താക്കി, പോകണം പോകണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോയതല്ല, മറിച്ച് ബാപ്പ പുറത്താക്കി എന്ന തൗഹീദ് ഉൾക്കൊണ്ടത് കൊണ്ട് മാത്രം ഈ ബാപ്പയായിട്ടുള്ള ബന്ധം അവിടെ അള്ളാഹു അവസാനിപ്പിച്ചു. അള്ളാഹു ആണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലുത്. ഇനി കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുത്തു, ഭാര്യയെ വിജനമായ മരുഭൂമിയിലേക്ക് ഇട്ടേച്ച് പോകണം പോകണം. അതാ അവിടെ ഇട്ടേച്ചു പോയി. എന്തിനു വേണ്ടി? അള്ളാഹു പറഞ്ഞു, അള്ളാഹു പറഞ്ഞു. കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഒരുപാട് നാള് പ്രാർത്ഥിച്ച കിട്ടിയ ഏക ആദ്യത്തെ മകനാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറക്കണമെന്നുള്ള കൽപ്പന അല്ലാഹു കൊടുത്തു. നോക്കാനാണ്, പരീക്ഷിക്കുകയാണ്, ആരാണ് വലുത്? അള്ളാഹു ആണോ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമാണോ ഹൃദയത്തിൽ? സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇതൊക്കെ പ്രവാചകന്റെ ചരിത്രം എന്തിനു വേണ്ടി കാണിച്ചു? ഹൃദയത്തിൽ ബാപ്പ, ഭർത്താവ്, ഭാര്യ, ഉമ്മ, മക്കൾ എല്ലാം എല്ലാം ആവട്ടെ, അതിനൊക്കെ അതിൻ്റെയായ സ്ഥാനമുണ്ട്. മറിച്ച് അള്ളാഹു ആണ് ഏറ്റവും വലിയ സ്ഥാനം. അയ്യ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുസരണത്തിൽ മറ്റു ആരും തന്നെ എന്ത് പറഞ്ഞാലും ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുള്ളൂ, ഖുർആൻ സുന്നത്ത് എന്ത് പറഞ്ഞു അതേ ഞാൻ അനുസരിക്കുള്ളൂ എന്നുള്ള വികാരം എനിക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കും നിങ്ങൾക്കും അള്ളാഹുന് ഒരുപാട് സ്നേഹമുണ്ടെന്ന് അവകാശപ്പെടാൻ പറ്റുള്ളൂ. അത് തന്നെ മറ്റു ജനങ്ങളുടെ മുന്നിൽ അവകാശപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹുനെ ബോധ്യപ്പെടുത്തിയാൽ മതി. എനിക്ക് കൃത്യമായി അഞ്ചര ജമാഅത്തിന് പോകാൻ പറ്റുന്നുണ്ടോ? തഹജ്ജുദ് നമസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഖുർആനായിട്ട് ഒരു ആത്മബന്ധം പുലർത്താൻ പറ്റുന്നുണ്ടോ? അള്ളാഹുവിന് വേണ്ടി ഞാൻ എല്ലാം നിന്ന് വിട്ടുനിൽക്കും, പരിശയിൽ നിന്ന് വിട്ടുനിൽക്കും, സംഗീത പാട്ട് ക്ലബ് നിന്ന് വിട്ടുനിൽക്കും, സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കും, അന്യ അനാവശ്യമായ പരദൂഷണമുള്ള കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിൽക്കും, ഞാൻ പോർണോഗ്രാഫിയിൽ നിന്ന് വിട്ടുനിൽക്കും, ഞാൻ ഹറാമായ സമ്പത്തിൽ നിന്ന് എല്ലാത്തിൽ നിന്ന് വിട്ടുനിൽക്കും. എന്തിന്? എന്റെ പ്രിയപ്പെട്ട എന്റെ പൊന്നാര റബ്ബ് സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമല്ല. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന അൽവദൂദായ റബ്ബ് സുബ്ഹാനഹു വതആലയെ ഒരിക്കലും ഒരിക്കലും പോലും ഞാൻ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ റബ്ബ്, ഞാൻ എന്ത് തെറ്റ് ചെയ്യുമ്പോൾ എന്റെ റബ്ബ് വല്ലാതെ വിഷമിക്കും. എന്റെ റബ്ബിന്റെ മുന്നേ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് റബ്ബിനെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല. എനിക്ക് വളരെ വിഷമമാണ് തെറ്റ് ചെയ്യുമ്പോൾ. അവിടെ തെറ്റിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് വിട്ടു നിൽക്കും. അശദ്ല്ല സഹോദരന്മാര്, ഒന്ന് ആത്മാർത്ഥമായിട്ട് നാവോണ്ട് എടുത്ത് ഉച്ചരിച്ചിട്ട് കാര്യമില്ല. മറിച്ച് നമ്മൾ കർമ്മം കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്ക സഹോദരന്മാരെ. അങ്ങനെ ഞാനും നിങ്ങളും അള്ളാഹുനെ ഒരുപാട് സ്നേഹിക്കുമ്പോഴേ അള്ളാഹു ഇങ്ങോട്ടും നമ്മൾ ഒരുപാട് സ്നേഹിക്കും. പിന്നെ ബന്ധം ഒരിക്കലും ഒരു മുറിഞ്ഞു പോകില്ല, മറിച്ച് അത് കൂടി കൂടി കൂടിയേ വരുള്ളൂ. എത്രത്തോളം എന്ന് വെച്ചാൽ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണുന്നവരെ അതിയായ
ദാഹത്തിലും അതിയായ വിശപ്പായിരിക്കും ആ മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരെ അതേ അവസ്ഥയിലായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവർക്കും ഏറ്റവും കൂടുതലുള്ള സ്നേഹം അള്ളാഹുവിനോട് ആക്കി തീർത്തിട്ട് ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥ തന്നെ മരണപ്പെട്ട് പടച്ചറബ് അള്ളാഹു സുബ്ഹാനഹു വതആല നേരിട്ട് കാണാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമ്മൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 ബി റഹ്മത്തിക യാ അർഹമു റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.